എന്തു പറ്റി മോളെ? അയാൾ എന്നെ വഴി തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി. ആ കിരൺ എന്ന് പറയുന്ന ആള്. അവനൊരു ഫ്രോഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ? മോൾ അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും അവനാ ഇപ്പൊ പ്രതി. എന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതങ്ങനെ തന്നെ നിലനിൽക്കണം. എന്തായാലും ഇന്ന് രാത്രി നമുക്ക് മീറ്റ് ചെയ്യാം. ഏ, എനിക്ക് പേടിയാവുന്നു. ഒരു പേടിയുടെ ആവശ്യമില്ല. അവനെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അതെ, നമ്മൾ തമ്മിൽ കൂടുതൽ സംസാരം വേണ്ട. ഞാൻ പുറത്തിറങ്ങിയിട്ട് വൃന്ദയെ വിളിക്കാം. ശരി ഏട്ടാ. മനുട്ടാ, പോകുന്നില്ലേ? പോവാൻ തോന്നില്ല. ഞാൻ ആ പ്രോഗ്രാം അങ്ങ് ക്യാൻസൽ ആക്കി, മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. അയ്യോ, കൊറിയയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നതല്ലേ? വലിയൊരു ബിസിനസ് ഡീലായിരുന്നു. സാരമില്ല, ഇന്ന് പോയാലും നടക്കില്ല. അവനെ കണ്ടതുകൊണ്ട് എനിക്ക് ഈ നിമിത്തത്തിലൊക്കെ വലിയ വിശ്വാസം. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ട ഞാൻ പിന്നെ ആ യാത്ര അങ്ങ് ക്യാൻസൽ ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇനി മുതൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ മോള് ഗേറ്റിനടുത്ത് നിൽക്കണം, എന്നിട്ട് എനിക്കെതിരെ നടന്നു വരണം. മോള് നിമിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണമെന്നില്ല. അവനെ അയലത്തുള്ളവൻ പിടിക്കപ്പെട്ടതുകൊണ്ട് അവൻ കൂടുതൽ അപകടകാരിയാവും. ചിലപ്പോ നമ്മളെ തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ. അവൻ എന്ത് പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇപ്പൊ നമ്മൾ അയലത്ത് വന്നത് അവനൊരു തടസ്സമായി കാണും. അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയേനെ. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ തൂക്കി കൊല്ലേണ്ടതാ. എന്തൊക്കെ പറഞ്ഞാലും സംസാരശേഷിയില്ലാത്തൊരു പെൺകൊച്ചല്ലയോ? അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ട് വഞ്ചിക്കാൻ പാടുണ്ടോ? അവളെ വഞ്ചിക്കുന്നതിലേ എനിക്കൊരു വിഷമമില്ല. അവൾ ഒറ്റൊരുത്തി കമ്പനിയിൽ വന്ന ശേഷമാ ഞങ്ങളുടെ വീട്ടിനകത്ത് പോലും പൊട്ടിത്തെറി ഉണ്ടായത്. അത് ശരിയാണല്ലോ, അവള് വന്നതുകൊണ്ടാണല്ലോ സരയുന് കിരണ നഷ്ടപ്പെട്ടത്. എന്താ എന്താ പറഞ്ഞേ? അല്ല, അല്ലെങ്കിൽ മുറപ്പെണ്ണിനെ മുറച്ചെറുക്കാൻ കല്യാണം കഴിക്കില്ലായിരുന്നോ?